2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ രാഹുൽഗാന്ധിയുടെ മുറിയും അതിലെ ഒരു ഫോട്ടോയുമാണ് സംഘപരിവാരത്തിന്റെ ഒരു പ്രചാരണ ആയുധം. June 1 ഏഴാം ഘട്ടത്തോടെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിയും. പിന്നീട് June 4 രാജ്യം ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്ന വോട്ടെണ്ണൽ പ്രഖ്യാപനമാണ് ഏവരും കാത്തിരിക്കുന്നത്. അതിന്റെ ഇടയിലാണ് ഏഴാം ഘട്ട വോട്ടെടുപ്പിന് പ്രചാരണത്തിന് രാഹുൽ ഗാന്ധിയുടെ മുറിയും ഒരു ചിത്രവും സാമുദായിക ധ്രുവീകരണത്തിന് ആയുധമായി BJP സംഘപരിവാരവും ഉപയോഗിക്കുന്നത്. ആറാം ഘട്ട വോട്ടെടുപ്പിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ന്യൂഡൽഹിയിൽ വോട്ട് ചെയ്തതിനു ശേഷം പുറത്തുവിട്ട സെൽഫിയാണ് സംഘപരിവാർ കോൺഗ്രസ് നേതാവിനെതിരെ ഉപയോഗിക്കുന്നത്. രാഹുൽഗാന്ധി സെൽഫി പങ്കുവച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടു. പിന്നാലെ രാഹുലിന്റെ മുറിയിലെ ജീസസ് ക്രൈസ്റ്റിന്റെ ചിത്രമെന്ന നിലയിൽ ആ സെൽഫി സംഘ ഹാൻഡിലുകളിലൂടെ പ്രചാരം നേടി. യേശുക്രിസ്തുവിന്റെ ചിത്രമാണ് ജനോദ്ധാരി രാഹുലിന്റെ മുറിയിലുള്ളതെന്ന നിലയിൽ ചിത്രം സോഷ്യൽ മീഡിയയിൽ പരന്നു. ജനോദ്ധാരി എന്നാൽ പൂണുൽധാരി എന്നാണ് അർത്ഥം. രാഹുൽഗാന്ധിയെ പരിഹസിക്കാൻ കാലങ്ങളായി സംഘപരിവാർ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ജനോദ്ധാരി രാഹുൽ എന്നത്. സംഘപരിവാർ അനുകൂല മാധ്യമങ്ങളും മോദി ഗോദി മീഡിയയും എല്ലാം രാഹുലിനെ ചർച്ചകളിലടക്കം ഈ പേർ വിളിച്ച് പരിഹസിക്കാറുണ്ടാവും. രാഹുൽഗാന്ധിയുടെ സെൽഫിയിൽ മുറിക്ക് പിന്നിലെ ചിത്രം യേശു ക്രിസ്തുവിന്റേതാണെന്നും ആ മുറിയിൽ മറ്റൊരു ഹിന്ദു ദൈവത്തിന്റെ ചിത്രം കാണാൻ പോലുമില്ലെന്നും കാണിച്ച് ട്വിറ്ററിൽ മോദി ഫാമിലി എന്ന് രേഖപ്പെടുത്തിയ മിസ്റ്റർ സിൻഹ എന്ന അക്കൗണ്ടിൽ നിന്ന് ഒരു പോസ്റ്റ് വന്നു. പിന്നീട് ഇത്തരത്തിൽ 33 കോടി ദൈവങ്ങളുള്ള ഹിന്ദുമതത്തിൽ നിന്ന് ഒരു ദൈവത്തിന്റെ ചിത്രം പോലുമില്ലാതെ യേശു ക്രിസ്തുവിന്റെ ചിത്രം മാത്രം മുറിയിൽ തൂക്കിയ രാഹുൽഗാന്ധിക്കെതിരെ വിദ്വേഷ പരാമർശങ്ങളായി. സോണിയാഗാന്ധി ക്രിസ്ത്യൻ മതവിശ്വാസിയാണെന്നും അതിനാൽ രാഹുലും പ്രിയങ്കയും ക്രിസ്തുമത വിശ്വാസികളാണെന്നും എല്ലാം പറഞ്ഞ് മുംബൈ തന്നെ കുളം കലിക്കിയതാണ് സംഘപരിവാർ. രാഹുൽ തന്റെ മതവും ഗോത്രവും വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് 2019 തെരഞ്ഞെടുപ്പിന് മുമ്പും BJP നേതാക്കൾ രംഗത്തിറങ്ങിയിരുന്നു. അന്ന് താനൊരു കാശ്മീരി പണ്ഡിറ്റ് ആണെന്നും തന്റെ അച്ഛനും മുത്തച്ഛനും എല്ലാം പിന്തുടർന്ന ആ പാരമ്പര്യമാണെന്നും രാഹുലിന് പറയേണ്ടി വന്നു. പിന്നീട് ആ പൂണൂൽ രാഹുലിന്റെ ദേഹത്തുണ്ടെന്ന് സമ്മർദ്ദിക്കാൻ വരെ ഒരു ഘട്ടത്തിൽ പല കോൺഗ്രസുകാരും ശ്രമിച്ചിരുന്നതുമാണ്. എന്തായാലും സോണിയാഗാന്ധിക്കെതിരെയുള്ള കാലങ്ങളായുള്ള BJPയുടെ വിദ്വേഷ ക്യാമ്പയിൻ വിദേശ വനിതയെന്നും രാജ്യത്ത് വന്നു കയറിയവൾ എന്നതുമെല്ലാമായിരുന്നു. ആ ഇറ്റലിക്കാരിയുടെ മകൻ വിളികൾ രാഹുലും കേട്ടതാണ്. തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ വീണ്ടും അത് വീണ്ടും ചർച്ചയാക്കിയാണ് സംഘപരിവാർ ക്രിസ്തുവിന്റെ ഫോട്ടോ ദേ രാഹുലിന്റെ മുറിയിൽ കാർഡുമായി ഇറങ്ങിയത്. പിന്നീട് മാധ്യമങ്ങൾക്ക് ഈ പ്രചാരണങ്ങളുടെ ഫാക്ട് ചെക്ക് ചെയ്യേണ്ട അവസ്ഥയായി. ശരിക്കും രാഹുലിന്റെ പിന്നിൽ കണ്ടത് ക്രിസ്തുവിന്റെയോ മതവിശ്വാസത്തിന്റെയോ ഭാഗമായ ഒരു ചിത്രമല്ല. ലോകപ്രശസ്ത റഷ്യൻ ചിത്രകാരൻ നിക്കോളോസ് റോയർച്ചറിന്റെ മഡോണ ഒർഫ്ലാമ എന്ന ചിത്രമാണ്. ഒരു സ്ത്രീ സമാധാനത്തിന്റെ വെള്ള ബാനർ പിടിച്ചു നിൽക്കുന്ന ചിത്രമാണ്. ചുവന്ന വൃത്തത്താൽ ചുറ്റപ്പെട്ട 3 ചുവന്ന കുത്തുകളുള്ള ഒരു ബാനർ കൈവശമുള്ള സ്ത്രീയാണ് മഡോണ ഒർഫ്ലാമ എന്ന ചിത്രത്തിന്റെ ഇതിവൃത്തം. 1932 വരച്ച ചിത്രമാണിത്. റോയർച്ചറിന്റെ ജോമെട്രിക്കൽ കലാസൃഷ്ടിയായ ഈ ചിത്രത്തെ സമാധാനത്തിന്റെ ബാനർ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ചിത്രത്തിലെ ജാമീതീയ കലയെ പ്രതീകാത്മകമായാണ് ചിത്രകാരൻ ഉപയോഗിച്ചത്. ന്യൂയോർക്കിലെ നിക്കോളാസ് റോയറിച്ച് മ്യൂസിയത്തിൽ പ്രദർശനത്തിനും വെച്ചിട്ടുണ്ട് ഈ ചിത്രമെന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ആ ചിത്രത്തിന്റെ പേരിൽ നടത്തിയ പ്രചാരണം ഒരു ഫാക്ട് ചെക്കിൽ അവസാനിക്കുകയും കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്തു. പക്ഷേ അത് ഇനി ക്രിസ്തുവിന്റെ ഫോട്ടോ ആയാലും എന്തെന്ന ചോദ്യം നിലവിലെ മോദി ഇന്ത്യയിൽ എത്രത്തോളം സാധിക്കുമെന്നത് ഇപ്പോഴും ചോദ്യചിഹ്നം തന്നെയാണ്.